അരി, മല്ലി, മുളക്, ചെറുപയർ, ഉഴുന്ന്, കടല, വൻപയർ, പഞ്ചസാര, തുവരപ്പരിപ്പ്, വെളിച്ചെണ്ണ എന്നീ ഇനങ്ങളാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വഴി വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഉള്ള സപ്ലൈകോയിൽ നിലവിൽ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. സാധനം ഒന്നുമില്ല, സബ്സിഡിയുടെ ഒരു വകയില്ല, എണ്ണയല്ലാതെ ഒരു വക ഇതിനകത്തില്ല. എണ്ണ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെന്തെങ്കിലും എടുക്കും, ഇതിനകത്ത് അവർക്ക് മുതലാകുകയും ചെയ്യും. ആ എണ്ണ വന്ന് പുറത്തുനിന്ന് മേടിക്കുന്ന നേട്ടം അത്രേ പറയാനുള്ളൂ, അല്ലാതെ എന്ത് പറയാനാണ്. സബ്സിഡി സാധനം ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടില്ല. സാധാരണക്കാർ കൂലിപ്പണിക്കാരാണ്, ഞാനും കൂലിപ്പണിയും. പണിയും കഴിഞ്ഞാൽ ഇപ്പോൾ ഉച്ച ഈ സമയത്ത് വന്നാൽ എന്തെങ്കിലും കാണുമെന്നൊക്കെ പറഞ്ഞ് വരുന്നതല്ലേ, ഒരു വകയില്ല. മിന്നൽ സന്ദർശനം നടത്തി മന്ത്രി വേണമെങ്കിൽ പറയും, ചെറുപയറുണ്ട്, കടലയുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുന്നു എന്നുള്ളത്, ഈ സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്, പക്ഷേ ഇതിനെല്ലാം വിപണി വില നൽകണം. ആളുകൾക്ക് ഇപ്പോൾ ആളുകൾ വരുന്നത് കുറഞ്ഞു, സബ്സിഡി വാങ്ങുന്നതിനോടൊപ്പം അല്ലേ അവർ ബാക്കി സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങുന്നത്. സബ്സിഡി ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ആളുകൾ വരുന്നത് കുറവാണ്. വരുന്നവർ കുറച്ച് പേരൊക്കെ ബാക്കി സാധനങ്ങളൊക്കെ എടുക്കും, കുറേ പേരൊക്കെ ഒന്നും എടുക്കാതെ മടങ്ങിപ്പോകുന്നു. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നവീകരിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ അതിനകത്ത് ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ സാധനങ്ങൾ കൂടി ലഭ്യമാക്കണം. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.